ഋഷിമാരൊക്കെ അല്ലേ, മറ്റേ ഹിമാലയത്തിന്റെ മുകളിൽ ഇരുന്ന് താമസിക്കുന്ന ഒരു ഫീൽ അല്ലേ മൊത്തത്തില്. സംഭവം കൊള്ളാലേ. സ്വാഗതം. ഒഫീഷ്യൽ ഇൻട്രോ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു പെട്ടിയിലിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മളിന്ന് എറണാകുളത്ത് പോയിട്ട് ഡ്രൈ ഐസ് വാങ്ങിച്ചു വന്നേക്കാണ്. കണ്ട ഒരു 10 കിലോന്റെ പാക്കറ്റാണ്, ഒറ്റ പീസായിട്ടുണ്ടത് വാങ്ങിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഐസ് നമ്മൾ ഒരു ഫാക്ടറി പോയി വാങ്ങിയതാണ്. ഇതിന് ഏകദേശം കിലോയ്ക്ക് 30 രൂപയാണ് വില വരുന്നത്. പുറത്തൊന്നും കടകളിൽ അങ്ങനെ കിട്ടില്ല, കിറ്റ് ഷോപ്പിൽ നമുക്ക് കിട്ടൂല. ഇതിൻ്റെ ഉള്ളിലൊരു പേപ്പർ കൂടി പൊതിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 10 കിലോന്റെ ഒറ്റ പീസായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതെ ഇതിൽ പൊട്ടിയിട്ടുണ്ടത്. തുറന്നപ്പോൾ തന്നെ ആവി പോകുന്നതാണ്ട. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഐസ് ആണ്. ഈ ഡ്രൈ ഐസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മുടെ സാധാ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തണുപ്പിച്ചാണ് ഐസാക്കി മാറ്റുന്നത്. പക്ഷേ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് തണുപ്പിച്ചുണ്ടാക്കുന്നതാണ് ഈ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഗ്ലൗ ഇട്ടേക്കുന്നത് എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് വരും. വേറെ ഒന്നുമല്ല, നമ്മുടെ സാധാ കൈ കൊണ്ട് നമ്മൾ തൊട്ട് തന്നെ കയ്യിൽ പൊള്ളലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ -78.5 ആണ് അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. അതായത് -178.5. അത്രയും തണുപ്പം നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്ലൗ ഇട്ട് പിടിച്ചിരിക്കുന്നത്. അതല്ല, ഞാനിപ്പോൾ ഒറ്റ കൈ കൊണ്ട് വെറുതെ സംഭവം വെറുതെ പിടിക്കണേ എൻ്റെ കൈയൊക്കെ പൊള്ളു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഐസിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഐസ് ഒരിക്കലും വെള്ളമാവുന്നില്ല, തണുത്ത് കഴിയും. അതായത് ഇത് നേരെ ഖരാവസ്ഥയെന്ന് വാതകമായിട്ട് പുറത്തേക്ക് പോവാണ്. പക്ഷെ നമ്മുടെ സാധാ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല. ഇത് ഇങ്ങനെ വെള്ളമായിട്ട് നമുക്ക് ഊറി വരുന്നത് കാണാൻ പറ്റും നമ്മുടെ സാധാ ഐസ് തണുത്ത് കഴിയുമ്പോൾ. പക്ഷേ ഇതൊരിക്കലും വെള്ളമാവുന്നില്ല, നേരെ ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ബീക്കറിൽ ചൂടുകൾ എടുക്കുകയാണ്. പകുതിയോളം നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഐസ് പൊട്ടിച്ചിടാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈ ഐസിൻ്റെ പീസ് പറഞ്ഞ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഡ്രൈ ഐസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഗ്ലൗ ഇട്ട് ചെയ്യാം. വേറെ ഒന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യൊക്കെ പോകുള്ളൂ. നമുക്കൊരു സേഫ്റ്റി നോക്കണം ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്നുകൂടി തല്ലി പൊട്ടിക്കാം. അതെ, കയ്യിലിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നേരെ നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്ത് പറ്റും നോക്കാം. വരുന്നുണ്ടാ. ഇതിപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് ഈ ഒരു ഡ്രൈ ഐസിന്ന് മാറിയിട്ട്, അതായത് ഡ്രൈ ഐസിന്റെ ഫോമിൽ നിന്ന് മാറിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നല്ലോണം തണുത്താണ് ഇരിക്കുക. അതായത് ആ ഒരു ഗ്യാസ് നല്ല തണുത്തായിട്ട് ഇരിക്കുക. ആ തണുത്തിരിക്കുന്നതുകൊണ്ടാണ് അതൊരു മഞ്ഞ് പോലെ, അതായത് ഒരു ഫോഗായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് അന്തരീക്ഷത്തിലുള്ള ജലാംശമായിട്ട് ചേർന്നിട്ട് അത് ഒരു എന്താ പറയുക, ഒരു പുക മഞ്ഞ് പോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ട ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഡ്രൈ ഐസിൻ്റെ ഉള്ളിൽ നിന്ന് കുളുകുളുകുളുകുളൂ എന്ന് പറഞ്ഞ് കുറേ കോമളുകൾ വരുന്നത് കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡ്രൈ ഐസിലുള്ള ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് വരുന്നതാണ് ബബിളായിട്ട്. പിന്നെ വരുന്നതൊക്കെ നമുക്ക് താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. കാരണം ഇത് തണുത്ത ആ ഒരു എയർ ആയതുകൊണ്ട് ഇത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും, വെയിറ്റ് കുറവായിരിക്കും ഇതിന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ചെയ്യാൻ പോവാണ്. വലിയ പാത്രം ഉണ്ടോ കുറച്ച്? അപ്പോൾ ഇതിൽ ചെയ്തെങ്ങനെയുണ്ടോ നമുക്ക് നോക്കിയാല. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഓൾറെഡി. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഡ്രൈ ഐസ് പൊടിച്ച് കഷ്ണങ്ങളാക്കാൻ പോവാണ്. അപ്പോൾ കണ്ടാ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇടുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിത് ഇതെന്താ ടെക്നോളജിയാണ്, ഭയങ്കര വൈബ്രേഷൻ വന്നിട്ടുണ്ട്. അതിവിടെ ഇവിടെ നമുക്ക് നമ്മുടെ 10 കിലോയിലൊരു
അഞ്ചാറ് കിലോ എടുത്ത് പൊട്ടിച്ച് സെറ്റാക്കി വെക്കാം. ഇതിങ്ങനെ പൊടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ, അതായത് അതിൽ നടക്കുന്ന റിയാക്ഷൻ നല്ല സ്പീഡാവും. അപ്പോൾ നമ്മുടെ കണ്ടാ പീസുകളൊക്കെ നമ്മൾ പൊടിച്ച് പൊടിച്ച് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അവസാനത്തെ നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടാനുള്ള പരിപാടി സെറ്റാക്കിയൊക്കെയാണ്. നമ്മുടെ റൈസ് ഒക്കെ ഉണ്ടായി, നമ്മൾ പൊടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കണ്ടേ. അപ്പോൾ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എൻ്റെ അമ്പോ ഓക്കെ, മഞ്ഞുമല ഉയ്യക്കണം. ഇപ്പോഴത്തെ സൈഡിലേക്കാ, ഇവിടെയാണ് ശരിക്ക് കാണാൻ പറ്റുന്നത് കേട്ടാ. ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അടിപ്പുറത്തോട്ട് വാ, ഇപ്പുറത്തോട്ട് വാ, ഇവിടെയാണ് കാണാം. ചെറിയൊരു കാറ്റ് ഇങ്ങോട്ട് വന്നാറണേ ഓക്കെ കേട്ടാ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ അവസാനത്തെ ആ ഒരു റിസൾട്ട് കിട്ടാനുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതേ നമ്മുടെ ഡ്രൈസ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതേ നമ്മൾ ഡാമ്പ് വേണ്ട, ഇനി ആരും കണ്ടില്ല എന്ന് പറയരുത്. റെഡി, 1, 2, 3 കോടമഞ്ഞ് തന്നെ ഉണ്ടാ. കോടമഞ്ഞ് ഇതാണ് കോടമഞ്ഞ്. ഇഷ്ടാ നോക്കിയേ, മഞ്ഞിന്റെ ഉള്ളിൽ ഇരിക്കണ പോലെ ഇല്ലേ തപസ്സയാണ്. മറ്റേ ആരടാ തപസ്സയാണ്, ഒരു ഋഷിമാരൊക്കെ അല്ലേ, മറ്റേ ഹിമാലയത്തിന്റെ മുകളിൽ ഇരുന്ന് തപസ്സയുടെ ഒരു ഫീൽ ഇല്ലേ മൊത്തത്തില്. സംഭവം ഇതാണ്, നമ്മുടെ അടിവശത്തൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ലട്ടാ. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മറ്റേ മഞ്ഞിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ തപസ്സയില്ലേ, ഈ കോടമഞ്ഞിന്റെ ഉള്ളില് ആ ഒരു ഫീലാണ് മൊത്തത്തില് കണ്ടോ. വന്നോക്ക് മറ്റേ കൈലാസത്തില് ശിവൻ കിടക്കണ പോലെ സംഭവം ഉള്ളാലേ. ശരിക്കും നമുക്ക് കാണാൻ പറ്റും അടിയിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത്. കണ്ട മുകളിലേക്ക് പൊന്തണില്ല, ഈ ഒരു ലെവലിലേക്ക് ഒന്നും മഞ്ഞില്ല. അടിയിൽ ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കിയടാ, കാണിച്ചു കൊടുത്ത മൊത്തത്തില് മഞ്ഞനൂടെ കടിയില്. അപ്പോ നമ്മുടെ ഡ്രൈസ് ഇതേ, ബാക്കിയുള്ളത് മൊത്തം നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ് കണ്ട. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഇത്തിരി ഭംഗി ഉണ്ടാവും, നമ്മൾ നേരത്തെ ചെയ്തേലെന്ന് വിചാരിക്കുന്നു. അപ്പൊ റെഡി, 1, 2, 3 ഏതാണ്ടി ഹിമാലയത്തിലെ മഞ്ഞു വീഴണ പോലെയാ. ഇവിടെ ഒന്നും കാണാൻ പറ്റണില്ല. കണ്ട നമ്മളെ പടിയും വെളുത്ത ലൈറ്റൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മഞ്ഞൊഴുകി വന്ന പോലെയുണ്ട് അവിടുന്ന്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് കട്ടിക്കണ വന്നേട്ടാ. ഈ സംഭവം ഒന്നും പൊന്തണില്ല, എല്ലാം താഴ്ത്താനേ വല്ലാണ് പോകുമ്പേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വരുന്ന തിയറി എന്ന് പറയുമ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ ഡ്രൈ ഐസ് നമ്മൾ കണ്ടായിരുന്നു അലിഞ്ഞ് വെള്ളമാവുന്നില്ല, ഖരാവസ്ഥയിൽ നിന്ന് നേരെ വാതകാവസ്ഥയിലേക്കാണ് മാറുന്നത്. അത് സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് സീസണൊക്കെയാണ്, അപ്പോൾ ഇത് ഈ ഒരു ഐഡിയ നമുക്ക് കുറേ സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ഐസിന് പിന്നെ അത്ര വില ഒന്നും വരുന്നില്ല, കിലോ 30 രൂപ സംതിങ് ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.